السلام عليكم. صباح الخير. صباح النور. تمام. كيف الحال؟ زين؟ الحمد لله ما شاء الله. مرحبا بكم إلى اللغة العربية، إلى صف اللغة العربية مرة أخرى. نعم. أوكي. أبو كاينيا كلاس اللي نمر بديشة ده كورم عند اللوم. يا ده نمر بارم. نمر بارم تنتهي بيرن برني. نعم طيب النجدة النجدة ممتاز. أوكي. أبو أديلا بردان باعنغل نمر മനസ്സിലാക്കി ശേഷം നിങ്ങൾക്ക് ചില വർക്ക് തന്നിരുന്നു. എഴുതിയോ? ഹൽ കതബ്തും അൽ അജ്വിബ ഫി ദഫ്തരിക്കും. നഅം. എന്നിട്ട് അർസൽതും ഇലാ അസാതിദത്തിക്കും വഹസൽതും അന്നുജൂ. നിങ്ങൾ അയച്ചു കൊടുത്തു, ആൻസർ എഴുതിയിട്ട് ഉസ്താദിന് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർ കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. കുറെ ആളുകളൊക്കെ എനിക്ക് അവർക്ക് കിട്ടിയ സ്റ്റാർ അയച്ചു തന്നിരുന്നു. അൽഹംദുലില്ല. നമുക്ക് ഒന്നുകൂടി ആ ഭാഗം പറയാം, അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം അല്ലേ. ഒരു നാല് ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ കൈകാര്യം ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? കൈഫ ഇഖ്തദർ യാസിർ അലാ ഇൻഖാദി സദീഖിഹി. നഅം. എന്തായിരുന്നു അർത്ഥം? കൈഫ ഇഖ്തദർ യാസിർ അലാ ഇൻഖാദി സദീഖിഹി. പറഞ്ഞോളൂ. അതെ അതെ, ആ എങ്ങനെയാണ് യാസിറിന് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ സാധിച്ചത്? ആ അതിൽ തന്നെ ആൻസർ ഉണ്ട്. നമ്മൾ എഴുതി അല്ലേ, എഴുതി അയച്ചു കൊടുത്തു. ഇഖ്തദറ യാസിർ അലാ ഇൻഖാദി സദീഖിഹി ലി അന്നഹു യഅലമു. നഅം. ആ അന്നഹു യഅലമു അസ്സിബാഹ. കാരണം അവന് നീന്താൻ അറിയാമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇദാ കുന്ത മകാന യാസിർ ഫമാദാ സതഫ്അൽ. നീ ആ ഓക്കെ, യാസിറിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ ആ എന്ത് കറക്റ്റ് എന്ത് ചെയ്യുമായിരുന്നു? എന്തായിരുന്നു ചെയ്യാം? ആ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞതിൽ. എന്തായിരുന്നു? അഫ്അലു കമാ ഫഅല യാസിർ അല്ലേ. അല്ലെങ്കിലോ ഉൻഖിദു രാജു കമാ അൻഖദഹു ആ യാസിർ. യാസിർ രക്ഷപ്പെടുത്തിയതുപോലെ ഞാനും രാജുവിനെ അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തുമായിരുന്നു. നഅം തയ്യിബ്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മാ ഫായിദത്തു അസ്സിബാഹ. വെരി ഗുഡ്. മാ ഫായിദത്തു അസ്സിബാഹ. എന്തായിരുന്നു അർത്ഥം? അതെ, ആ സുബാഹത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉപകാരങ്ങളാണ് സുബാഹത്ത് സ്വിമ്മിങ് പഠിച്ചാൽ, നീന്തൽ പഠിച്ചാൽ നമുക്കുള്ളത്? എന്താണ് അസ്സിബാഹ? ആ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അസ്സിബാഹ തസീദുൽ ജിസ്മ ഖുവതൻ വ നശാത. ഖുവതൻ വ നശാത വ തുഖവി അൽ അദലാത്. ഇല്ലേ, നമുക്ക് എന്തൊക്കെയാ എന്തൊക്കെയാ നീന്തൽ നമുക്ക് നൽകുന്നത്? നമുക്ക് ശക്തി നൽകും, നമുക്ക് ഉന്മേഷം നൽകും, നമ്മുടെ പേശികളെ മസിലുകളേക്കാൾ അതെന്ത് ചെയ്യും? ബലപ്പെടുത്തുകയും ചെയ്യും. വെരി ഗുഡ്. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇദാലം യഖദിർ യാസിർ അലസിബാഹ ഫമാദാ സയഹദുഫ്. അതെ, ആ യാസിറിന് നീന്താൻ അറിയുമായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾ പറഞ്ഞല്ലോ എന്തായിരുന്നു സംഭവിക്കാം. യഖറഖു രാജു ഫിൽമാ. അങ്ങനെയാണെങ്കിൽ രാജു വെള്ളത്തിൽ മുങ്ങി മരിക്കുമായിരുന്നു അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അതിനുശേഷം നമ്മൾ ചില പ്ലൂരൽസിനെ കൂടി കുറച്ച് മുഫ്റദ് ജം ആ ഭാഗം കൂടി നമ്മൾ കൈകാര്യം ചെയ്തല്ലോ. എന്തായിരുന്നു ഏതൊക്കെ പദങ്ങളുടെ ജമ്മ നമ്മൾ പഠിച്ചത്? എഴുതിയില്ലേ എല്ലാവരും? അത് ചാർട്ടാക്കിയില്ലേ? എന്ത് അയച്ചു കൊടുത്തില്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. ഞാൻ അതിന്റെ മുഫ്റദ് പറയാം, നിങ്ങൾ അതിന്റെ ജം പറയണം. റെഡി? ഓക്കെ. എന്തായിരുന്നു? സദീഖ്. ആ പറയൂ. സദീഖ്. നാം കറക്റ്റ്. എന്താണ്? ആ അഹ്സൻത. അസ്തിഖാ. ഓക്കെ. നഹർ. നഹർ. ഓക്കെ. ആ അൻഹാർ. വെരി ഗുഡ്. ബിഹർ. ഓക്കെ, വെരി. ആ ബിഹർ. അബാർ. ഓക്കെ. അർസ്. അർസിന്റെ ജമ്മ എന്തായിരുന്നു? അഗറാസ്. വെരി ഗുഡ്. ഓക്കെ. ഷജർ. ഷജറിന്റെ ജമ്മ്? ഓക്കെ, അസ്ജാർ. അതേപോലെ നമ്മൾ വേറെ ചിലത് പറഞ്ഞു. ബൈത്ത്. ആ ബൈത്തിന്റെ ജമ്മ എന്തായിരുന്നു? ബുയൂത്ത്. വെരി ഗുഡ്. വലത്. ഔലാദ്. അതേപോലെ നിങ്ങൾ അതിൽ നിന്ന് പറ്റുന്ന പദങ്ങളുടെ ഒക്കെ പ്ലൂരൽസ് അതിൻ്റെ ജംഅകൾ എഴുതുക, എന്നിട്ട് അത് ഒക്കെ നമ്മുടെ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് റെഡിയാക്കി വെക്കുക ഇൻഷാല്ലാ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ശേഷമുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, മഷാല്ലാ, അഹ്സൻതു. നഅം. നദ്ഖുലു ഇലൽ ബാഖി സഫ്ഹ ഥാനി അഷർ. നാം പേജ് നമ്പർ 12 ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം. ഹുനാക സൂറ. നാം മാദ തറൂന ഫി സൂറ. കണ്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു ചിത്രം കണ്ടോ അവിടെ, 12 പേജിന്റെ ആദ്യ ഭാഗത്തുള്ള ചിത്രം. നാം വെരി ഗുഡ്. ടെക്സ്റ്റിൽ നോക്കണ്ട, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി. മാദ തറൂന ഫി സൂറ. മൻ ഹുനാക. ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? നാം പറയൂ. ആ ആരാണ്?
അവിടെ യാസിർ ആ യാസിർ ഉണ്ട് അവിടെ ഓക്കെ യാസിറിനെ കണ്ടോ ചിത്രത്തിൽ പിന്നെ ആരാ ഉള്ളത് എന്താണ് ആ മൈക്കുമായിട്ട് ഒരാള് ആരാണ് മൈക്കുമായിട്ട് നിൽക്കുന്നത് മൈക്കുമായിട്ട് ആരാ നിൽക്കുന്നത് എന്തായിരിക്കും അയാൾക്ക് പറയാ പത്രപ്രവർത്തകൻ വെരി ഗുഡ് പത്രപ്രവർത്തകൻ ജേർണലിസ്റ്റ് അല്ലേ മുറാസിൽ സുഹ്ഫി എന്ന് പറയും മുറാസിൽ സുഹ്ഫി എന്താ മുറാസിൽ സുഹ്ഫി ചെയ്യുന്നത് ആ ചോദ്യങ്ങൾ പിന്നെ ആരാ ഉള്ളത് അപ്പൊ രാജു യാസിർ ഉണ്ട് മുറാസിൽ സുഹ്ഫി ഉണ്ട് ഇനി ആരാ ഉള്ളത് നോക്കൂ ആ ഒരാള് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലേ മുസവ്വിർ മുസവ്വിർ ഒരാൾ ഇങ്ങനെ വീഡിയോ എന്ത് ചെയ്യുന്നു പകർത്തിക്കൊണ്ടിരിക്കുന്നു മുസവ്വിർ ഉണ്ട് ആ മുസവ്വിർ ഇനി ആരാ ഉള്ളത് അപ്പോ യാസിർ ഉണ്ട് പിന്നെ മുറാസിൽ സുഹ്ഫി ഉണ്ട് അതേപോലെ തന്നെ മുസവ്വിർ ഉണ്ട് പിന്നെ ആരാ ഉള്ളത് ആ ജനങ്ങൾ അന്നാസ് ഇജ്തമ അന്നാസു ഹൗല യാസിർ ഇജ്തമ അന്നാസു ഹൗല യാസിർ ഒരുപാട് ആളുകൾ യാസിറിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇനിയോ ഇനി എന്താ ഉള്ളത് ആ അവിടെ ഒരു വണ്ടി ഉണ്ടല്ലേ ഏത് വണ്ടിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വണ്ടിയുണ്ട് അൽഇത്ഫാഉ വൽ ഇൻഖാദ് അൽഇത്ഫാഉ വൽ ഇൻഖാദ് ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലേ അൽഇത്ഫാഉ വൽ ഇൻഖാദ് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വണ്ടി ഉണ്ട് അപ്പോ യാസിർ ഉണ്ട് പിന്നെ മുറാസിൽ സുഹ്ഫി ഉണ്ട് അതേപോലെ തന്നെ മുസവ്വിർ ഉണ്ട് കുറെ ജനങ്ങൾ അന്നാസ് ഇജ്തമ ഹൗല യാസിർ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അൽഇത്ഫാഉ വൽ ഇൻഖാദിന്റെ വണ്ടി ഉണ്ട് ഓക്കെ ഇൻഷാല്ലാ അതിന്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഒരു ചെറിയൊരു ബോക്സ് കാണാലോ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം നോക്കൂ സ്ക്രീനിൽ നോക്കി വായിക്കും ഇജ്തമ അന്നാസു ഇൻദ അന്നഹർ അല്ലേ ഇജ്തമ അന്നാസു ഇൻദ നഹർ ഞാനിന്ന് വായിക്കാം ശ്രദ്ധിക്കാം ഇജ്തമ അന്നാസ് ഇൻദ നഹർ തഖദ്ദമ മിൻഹും റജുലുൻ ഇലാ യാസിർ തഖദ്ദമ മിൻഹും റജുലുൻ ഇലാ യാസിർ കാന മുറാസിലൻ സുഹ്ഫിയൻ فدار بينهما حوار كان مراسلا صحفيا فدار بينهما حوار كان مراسلا صحفيا فدار بينهما حوار മനസ്സിലായല്ലോ ഓക്കേ ഓക്കേ അഹ്സൻതും വായിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലായല്ലോ ഇനി നമുക്ക് അതിന്റെ ആശയം ഒന്ന് ശ്രദ്ധിക്കാം അർത്ഥം മനസ്സിലായോ എന്താ പറഞ്ഞത് ആ കുറച്ചൊക്കെ മനസ്സിലായി ഓക്കെ വെരി ഗുഡ് ഇനി നമുക്ക് ബാക്കി കൂടി നോക്കാം നോക്കൂ ഇജ്തമ അന്നാസു ഇൻദ നഹർ ഇജ്തമ അന്നാസു ഇൻദ നഹർ ഇജ്തമ നമ്മൾ നേരത്തെ പറഞ്ഞു ഇജ്തമ എന്ന് വെച്ചാൽ എന്താണ് ഇജ്തമ ഒരുമിച്ച് കൂടി നാം ജുമായിൽ നിന്ന് ഇജ്തമ അന്നാസു ഇൻദ നഹർ ആ നഹർ പുഴ റിവറിന്റെ റിവറിലാണല്ലോ നമ്മുടെ രാജു വീണത് അതിൽ നിന്നാണല്ലോ യാസിർ അവനെ രക്ഷപ്പെടുത്തിയത് അങ്കദ യാസിർ രാജു മിനന്നഹരി നാം അപ്പോ ആ പുഴയത്ത് അപ്പൊ രാജു അതിൽ വീഴുന്ന സമയത്ത് യാസിറും അവന്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ യാസിർ രാജുവിനെ കരയിലേക്ക് എത്തിച്ചപ്പോഴേക്കും വാർത്ത എല്ലായിടത്തും പരന്നു അങ്ങനെയാണല്ലോ വളരെ പെട്ടെന്ന് ഇത്തരം വാർത്തകൾ പരക്കും ആളുകൾ എല്ലാവരും കൂടി ഇജ്തമ അന്നാസു ഇൻദ നഹർ ആ പുഴയോരത്ത് എല്ലാവരും ഇജ്തമ ഒരുമിച്ചുകൂടി തഖദ്ദമ മിൻഹും റജുലുൻ ഇലാ യാസിർ അപ്പൊ അതിൽ പലരും ഉണ്ട് നാട്ടുകാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് പത്രപ്രവർത്തകരുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും തഖദ്ദമ തഖദ്ദമ എന്താ തഖദ്ദമ യെസ് തഖദ്ദമ മുന്നോട്ട് വന്നു മിൻഹും റജുലുൻ ഇലാ യാസിർ ഒരാള് അവരിൽ നിന്ന് ഒരാൾ യാസിറിന്റെ അടുക്കിലേക്ക് വന്നു തഖദ്ദമ മിൻഹും റജുലുൻ ഇലാ യാസിർ കാന മുറാസിലൻ സുഹ്ഫിയൻ മൻ കാന ദാലിക കാന മുറാസിലൻ സുഹ്ഫിയൻ അതാരായിരുന്നു ഒരു നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ മുറാസിൽ സുഹ്ഫി നഅം ആ ജേർണലിസ്റ്റ് ഒരു പത്രപ്രവർത്തകനായിരുന്നു കാന മുറാസിലൻ സുഹ്ഫിയൻ ഫദാറ ബൈനഹുമാ ഹിവാർ ഫദാറ ബൈനഹുമാ ഹിവാർ ഹാദ യാസിർ വഹാദ മുറാസിൽ സുഹ്ഫി ഫദാറ ബൈനഹുമാ ഹിവാർ മമാന ഹിവാർ ഹിവാറ് നഅം ആ കോൺവെർസേഷൻ സംഭാഷണം മുഹാദത അല്ലേ ഒരു സംഭാഷണം നമ്മൾ പഠിച്ചിട്ടില്ലേ ഖിസ്സത്ത് അതേപോലെ തന്നെ ഒരുപാട് പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഖിസ്സ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ ഷുഅറുകൾ പഠിച്ചു മൻലൂമകൾ അല്ലേ അതേപോലെ ഒന്നാണ് ഹിവാർ ഫദാറ ബൈനഹുമാ ഹിവാർ അവർക്കിടയിൽ എന്ത് നടന്നു ഒരു ഹിവാർ നടന്നു ഒരു സംഭാഷണം നടന്നു ആർക്കിടയിൽ ആ സംഭാഷണം നടന്നത് ഹിവാറിൻ ബൈന യാസിർ ആരാണ്
അല്ലേ? അതാണ് അവിടെ നടക്കുന്നത്. യാസിറിന്റെയും മുറാസിൽ സുഹഫിക്ക് അഥവാ പത്രപ്രവർത്തകരും ഇടയ്ക്കുള്ള ഒരു സംഭാഷണം. എന്തൊക്കെയാ അതിൽ ചോദിക്കേണ്ടത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. അതിന്റെ തൊട്ട് താഴെ കണ്ടോ, അമലുൻ മിസാലിയുൻ. അമലുൻ മിസാലിയുൻ, എന്താ അമലുൻ മിസാലി എന്ന് വെച്ചാല് അമല്, ജോലി, വർക്ക്, ആ ഒരു 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 കാര്യം, ഒരു കാര്യം ചെയ്തതാണ് അവന് അമൽ, ഒരു ജോലി, ഒരു ഒരു വർക്ക് ചെയ്തു. മിസാലി എങ്ങനെയാണ് പ്രവർത്തനം, എങ്ങനത്തെ പ്രവർത്തനമാണ് മിസാലി? ആ മിസാലി മാതൃകാപരമായ, യെസ്. നമ്മുടെ യാസിർ ചെയ്തത് തീർത്തും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അല്ലേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ആര് ചെയ്തത്? യാസിർ ചെയ്തത്. അതാണ് അതിൻ്റെ ടൈറ്റില് ഹെഡിങ് തന്നെ അതാണ്, അമലുൻ മിസാലിയുൻ, മാതൃകാപരമായ പ്രവർത്തനം. അഥവാ നമ്മളൊക്കെ മാതൃകയാക്കണം. പക്ഷേ മാതൃക, ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കുന്നതിന് മുൻപ് നമ്മൾ നന്നായിട്ട് ആദ്യം നീന്തൽ പഠിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലാത്തവർ മാതൃകയാക്കാൻ പോകരുത്. അല്ലാത്തവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ ഷൗട്ട് ചെയ്തിട്ട് അട്ടഹസിച്ചിട്ട് എന്ത് ചെയ്യാം, ആളുകളെ വിളിച്ചു വരുത്തിയ പഠിച്ച ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്ന മാതൃകാപരമായ ഒരു നല്ല കാര്യമാണ് യാസിർ ചെയ്തത്. ഓക്കെ, ഇൻഷാ അള്ളാ. ഇനി നോക്കൂ എന്തൊക്കെയാ അവർ തമ്മിലുള്ള സംഭാഷണം, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നഖറ അൽ ഹിവാർ വനുകമ്മിൽ, നഖറ അൽ ഹിവാർ വനുകമ്മിൽ. അവിടെ ഒരു സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ വായിച്ചിട്ട് അതൊന്ന് നുകമ്മിൽ എന്ത് ചെയ്യണം, നാം കംപ്ലീറ്റ് ചെയ്യണം, പൂർത്തിയാക്കണം. സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കറിയാവുന്നത് തന്നെയാണ് ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മളതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ആദ്യ ഭാഗം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലേ. എന്താണ്, ആര് തമ്മിലാണ്? മുറാസിൽ സുഫിയും യാസിറും തമ്മിൽ. ആദ്യം സംസാരിക്കുന്ന ആരാണ്? മുറാസിൽ സുഫി. മുറാസിൽ സുഫി യാസിറിന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു അല്ലേ. എന്നിട്ട് മുറാസിൽ സുഫി എന്താ പറയുന്നത്? മസാ ഉൽ ഖൈർ. മസാ ഉൽ ഖൈർ, എന്താ മസാ ഉൽ ഖൈർ എന്ന് വെച്ചാല്? മസാ ഉൽ ഖൈർ, യെസ്. ആ എന്താണ്? ആ വൈകുന്നേരം, വൈകുന്നേരത്തെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പറയുന്നതാണ് മസാ ഉൽ ഖൈർ. എന്താ നമ്മൾ മറുപടി പറയാ? മസാ ഉന്നൂർ. വെരി ഗുഡ്. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്, മസാ ഉന്നൂർ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങള്. മസാ ഉന്നൂർ, എന്തുകൊണ്ടാ മസാ എന്ന് പറയാൻ കാരണം? വൈകുന്നേരമായത് കൊണ്ട്. കാന യാസിർ യർജഉ മിനൽ മദ്രസ, വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ടാണ് മസാ ഉൽ ഖൈർ. ഇനി അഥവാ രാവിലെ ആയിരുന്നുവെങ്കിൽ എന്താ പറയുക? എന്താണ്? സബാഹുൽ ഖൈർ. വെരി ഗുഡ്, സബാഹുൽ ഖൈർ. അപ്പൊ എന്താ മറുപടി? സബാഹുൻ നൂർ. അഹ്സൻത, വെരി ഗുഡ്, എക്സലന്റ്. സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ. ഇനി വേറെന്തൊക്കെയാ നമുക്ക് കണ്ടുമുട്ടുമ്പോൾ പറയാൻ പറ്റിയ? ആ എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയണം. സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ സബാഹു നൂർ എന്ന് റിപ്ലൈ കൊടുക്കണം, മറുപടി പറയണം. ഇനി മസാ ഉൽ ഖൈർ എന്നാണ് പറഞ്ഞതെങ്കിൽ മസാ ഉൻ നൂർ എന്ന് മറുപടി കൊടുക്കണം. ഓക്കെ, വെരി ഗുഡ്. ഇനി അതിനുശേഷം അപ്പൊ അത് നിങ്ങൾ അവിടെ എഴുതണം. മസാ ഉൽ ഖൈർ എന്നുള്ളതിന് താഴെ യാസർ എന്നുള്ളിടത്ത് മസാ ഉൻ നൂർ എന്ന് എഴുതണം. ടെക്സ്റ്റിൽ എഴുതുമ്പം പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി, നോട്ട്ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിന്റെ താഴെ വീണ്ടും മുറാസിൽ സുഫി എന്താ ചോദിക്കുക? മുറാസിൽ സുഫി യാസറുമായി സംസാരിക്കുക. അപ്പൊ ആ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? അടുത്ത സംസാരം എന്തായിരിക്കും? എന്തായിരിക്കും ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു നോക്കി. ആ മുറാസിൽ സുഫിക്ക് അറിയോ ഇത് ആരാന്നുള്ളത്? അറിയില്ല. ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ വന്നിട്ട് ഒരു കുട്ടി രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഒക്കെ പറഞ്ഞതിന് ശേഷം, സലാം പറഞ്ഞ ശേഷം ആദ്യം ചോദിക്കുന്നത് യെസ് പേര് ചോദിക്കണം. അപ്പൊ എന്തായിരിക്കും യാസിറിനോട് മുറാസിൽ സൂഫി ചോദിച്ചിട്ടുണ്ടായിരിക്കുക? എങ്ങനെയാ ചോദിക്കാം? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കാം? യെസ്, ആ എന്താണ്? മസ്മുക്ക, മസ്മുക്ക എന്ന് ചോദിക്കണം. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് പേര്? മസ്മുക്ക. അപ്പൊ യാസിർ എന്താ മറുപടി പറയാ? അപ്പൊ അവിടെ നിങ്ങൾ എഴുതേണ്ടത് മസ്മുക്ക. യാസിറിന്റെ മറുപടി എന്താ? ആ എന്താണ്? ആ ഇസ്മി യാസിർ, അല്ലെങ്കിൽ അനയാസിർ. ഇനി യാസിർ എന്ന് മാത്രമായാലും മതി. ഇസ്മി യാസിർ, അനയാസിർ, അല്ലെങ്കിൽ യാസിർ. ഓക്കെ, അതും കൃത്യമായിട്ട് എഴുതിയ. അപ്പൊ വീണ്ടും മുറാസിൽ സൂഫിയുടെ ചോദ്യം എന്താണ്? ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരണം അല്ലേ. ഇപ്പോ എന്താണ് സംഭവിച്ചത്? എന്താ ആക്ച്വലി സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? അങ്കദ യാസിർ സദീഖഹു രാജു മിനൽ ഖറഖ് അല്ലേ. അങ്കദ യാസിർ സദീഖഹു രാജു മിനൽ ഖറഖ്, കൂട്ടുകാരനായ രാജുവിനെ മുങ്ങി മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ വീണപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? യാസിർ രക്ഷപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കും.
രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയൊക്കെ അവർക്ക് അറിയാം. അപ്പോ യാസറിനോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ നീയാണോ? അപ്പൊ എങ്ങനെ ചോദിക്ക? യെസ്. ആ എന്താ പറഞ്ഞത്? അങ്കത രക്ഷപ്പെടുത്തി. അപ്പൊ അങ്കത്ത എന്താ പറഞ്ഞത്? അങ്കത്ത അങ്കത്ത സദീഖക. വെരി ഗുഡ്, കൂട്ടുകാരനല്ലേ. അപ്പൊ അങ്കത്ത സദീഖക എഴുതിക്കൊള്ളു. അങ്കത്ത സദീഖക അങ്കത്ത സദീഖക, നീയാണോ നിന്റെ കൂട്ടുകാരനെ എങ്കാത് അങ്കത എങ്കത എങ്കാത് രക്ഷപ്പെടുത്തിയത് നീയാണോ? അങ്കത്ത സദീഖക. അപ്പൊ എന്തായിരിക്കും മറുപടി? എന്തായിരിക്കും യാസിറിന്റെ മറുപടി? നഅം, അതെ നഅം, ഞാൻ ഇതിനെ രക്ഷപ്പെടുത്തിയത് നഅം. ഓക്കെ, അപ്പൊ അവിടെ അങ്കത്ത സദീഖക എന്ന് എഴുതി, അതിന്റെ താഴെ നഅം എന്ന് എഴുതുക. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും യാസിറാണെന്ന് മനസ്സിലായി, ആ യാസിറാണ് ഇത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പിന്നെ യാസിർ ഒരു ചെറിയ കുട്ടിയാണ്, അവൻ അതിനൊക്കെ കഴിയോ? അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാം. ആ എന്താ ചോദിക്കുക? യെസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എങ്ങനെ ചോദിക്കാൻ പറ്റും? ആ ഒന്ന് പറഞ്ഞു നോക്കിയേ, ക്ലാസ്സിന് എന്താ പറയുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സഫ്. ഓക്കെ, അപ്പൊ ഫീ, ആ ഫീ, യെസ്, ആ ഫീ ഐ, ആ ഫീ ഐ സഫിൻ, ഒന്നുകൂടി പറഞ്ഞു, ഒരു ഒരു വാക്ക്, ഫീ ഐ സഫിൻ അന്ത. വെരി ഗുഡ്, ഫീ ഐ സഫിൻ അന്ത, ഫീ ഐ സഫിൻ അന്ത. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ എന്താ യാസിർ പറയാം? യാസിർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, ആ യാസിർ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ആറിലേക്കോട്ടെ. ഫി സഫി അസാദിസ്, അവിടെ തന്നെ ഉണ്ട് അല്ലേ, ഫി സഫി സാദിസ്. ഓക്കെ, ഫി ഐ സഫിൻ അന്ത, ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഫി ഐ സഫിൻ അന്ത, ഫി സഫി അസാദിസ്. ഓ, എല്ലാ ആറാം ക്ലാസ് തന്നെയാണല്ലോ, എല്ലാവരും ആറാം ക്ലാസ് തന്നെയാണല്ലോ. ഓക്കെ, ഫി സഫി സാദിസ്, വെരി ഗുഡ്. അപ്പോൾ ആ രീതിയിൽ യാസിറിനോട് ചില ചോദ്യങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി, ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ ഉണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫി സഫി സാദിസ് കൈഫ ഹദഥ ഹാദ, കൈഫ ഹദഥ ഹാദ, ഹദഥ എന്ന് വെച്ചാൽ സംഭവിച്ചു. കൈഫ ഹദഥ ഹാദ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്താ ഉണ്ടായത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ഒരു സംഭവം ചോദിക്കുമ്പോൾ, എന്താ സത്യത്തിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത്? അപ്പോ യാസിറിന്റെ മറുപടി, കാന സദീഖി രാജു റാജ അനിലൽ ബൈത്തി, കാന സദീഖി രാജു റാജ അനിലൽ ബൈത്തി, കൂട്ടുകാരനായ രാജു വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. വഹദഥ അൻ സഖത ഫി നഹരി, വഹദഥ അൻ സഖത ഫി നഹരി, അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് അവൻ എന്ത് ചെയ്തത്, നെഹ്റിലേക്ക്, സഖത്ത എന്ത് ചെയ്തു, സഖത്ത വീണ് പോയി, വീണ് പോയി, സഖത്ത ഫാൾ ഡൗൺ. എന്താണ് വഹദഥ അൻ സഖത ഫി നഹരി, ആ സമയത്ത് അവൻ പുഴയിൽ വീണ് പോയി. അപ്പൊ മുറാസിൽ സൂഫി, നീ ആ സന്ദർഭത്തിൽ എവിടെയായിരുന്നു, താങ്കൾ എവിടെയായിരുന്നു, നീ എവിടെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? കുന്തു അമാമഹു ഫീ തരീഖി ഇലൽ ബൈത്ത്, കുന്തു അമാമഹു, അമാം അമാം നാം വറ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അമാം വറ യമീൻ ഷിമാൽ അല്ലേ, പിന്നെ അമാം എന്ന് വെച്ചാൽ മുൻഭാഗത്ത്, അവൻ്റെ മുന്നിലായിരുന്നു. ഫീ തരീഖി ഇലൽ ഫീ കുന്തു അമാമഹു ഫീ തരീഖി ഇലൽ ബൈത്ത്, ഞാനും വീട്ടിലേക്ക് പോവാണ്, ഞാൻ അവൻ്റെ മുന്നിലാണ് ഉണ്ടായിരുന്നത്. കുന്തു അമാമഹു ഫീ തരീഖി ഇലൽ ബൈത്ത്, കൈഫ അറഫ്ത അറഫ അറഫ അല്ലേ, കൈഫ അറഫ്ത, എങ്ങനെയാണ് നീ അവിടെ അറിഞ്ഞത്? പിന്നിലുള്ള ആള് വെള്ളത്തിൽ ചാടി അറിയണ്ടേ, അറിയ പിന്നിൽ നമുക്ക് കാണില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നീ അറിഞ്ഞത് കൈഫ അറഫ്ത? അപ്പോ സമിഅതു സിയാഹൻ, നേരത്തെ പറഞ്ഞല്ലോ സിയാഹ് സുറാഖ് എന്ന് പറയുമ്പോൾ അതാണ് സമിഅതു സിയാഹൻ, സിയാഹ് സിയാഹ് എന്തേതാ സിയാഹ്, ഒരു അട്ടഹാസം. ആ യെസ് അന്നജിദ അന്നജിദ സമിഅതു സിയാഹൻ മിൻ ഖൽഫി കുന്തു ഫിൽ അമ, ഞാൻ മുന്നിലായിരുന്നു. സമയത്തു സിയാഹൻ മിൻ ഖൽഫി, പിന്നിൽ നിന്ന് ഞാനൊരു സിയാഹ് ഒരു ഒരു സുറാഹ് കേട്ടു അല്ലേ. എന്താണ് വ അസ്റഅതു ഇലൈഹി വ അംകത്തു, അപ്പോ ഓടിച്ചത് അസ്റഅതു, ഞാൻ ഓടിച്ചെന്ന് ധൃതിപ്പെട്ടു ചെന്നു. ഫ റഅയ്തു, എന്താണ് ഹുവ ഖാരിഖുൻ ഫിൽ മാ, ആര് സദീഖി രാജു, അവനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുകയാണ്. ഫ എന്ത് അങ്കത്തുഹു, ഫ അങ്കത്തുഹു വസബ്തു ഇലൽ ഇലൽ മാഇ വ അങ്കത്തുഹു, ഞാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തുകയും ചെയ്തു. വ അങ്കത്തുഹു, ഗുഡ്. അപ്പൊ മുറാസിൽ സോഫിയുടെ അടുത്ത ചോദ്യം, ഹൽ തുഹ്സിനു സിബാഹ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഹൽ തുഹ്സിനു, നിനക്ക് നന്നായിട്ട് അറിയുമോ അസിബാഹ, നല്ല ധൈര്യം വേണം, നന്നായിട്ട് നീന്തൽ അറിയണം, അപ്പോഴേ ഇത് ചെയ്യാൻ പറ്റൂ. ഹൽ തുഹ്സിനു സിബാഹ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് നീന്താൻ അറിയോ, അറിയെങ്കിലല്ലേ ചെയ്യുള്ളൂ. തബഅൻ,
طبعاً أنت طبعاً ياسر نمرة طبعاً yes sure why not تيرج كارندا أنا أذكر في دفتي نعيري نهار تبان تندى يبدي ياسر تامس يكندى في بدفتي نعيري لا بدفتي نعيري وري نهار ندى وارد تان تامس يكندى طبعاً هذا وانت تاني نكندى يا ننايت نيندان أريام مراسل صوفي ما حردك على هذا العمل ما حردك حردا ما تالي بريري بيجو حردا yes حردا بريري بيجو ما حردك على هذا العمل نين ده نارنجي وندي كذي تلاقيه ورود شادي كولن نيليا تلاقيه ورود ده تيار أي كولن نيليا منك أنغنا شيئان ولا بريرنا يندان نين يندا شيء نرك كذي شيء ده تندا غيتيا نرك كابير يندي كيلو كاش تريو نرك بعير يندي كيلو تونو يللو نرك أدوان يندي كيلو بعير يندي كيلو غيتو بني يندا نين ده شيئان لكارنام അതിൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ കരുതി എനിക്കെന്ത് ഗുണം ഇത് അവന് അതിന് യാസർ കൊടുക്കുന്ന മറുപടി നോക്കുന്നുള്ളത് ഹാദാമിൻ വാജിബി ഹാദാമിൻ വാജിബി ഹാദാമിൻ വാജിബി അത് എൻ്റെ വാജിബ് എന്താണ് ആ വാജിബ് നമ്മൾ സാധാരണ പറയുന്നല്ലോ ഫർള് വാജിബ് അത് അതിൽ നിന്ന് തന്നെയുള്ളതാണ് ആ വാജിബ് ഹാദാമിൻ വാജിബി അതെൻ്റെ ഡ്യൂട്ടിയാണ് അതെൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ നിർവഹിക്കേണ്ടതാണ് വഹുവ ലാ യഅരിഫു സിബാഹ അവന് ഹുവ ആര് രാജു ഹുവ ലാ യഅരിഫു സിബാഹ അവന് നീന്താൻ അറിയില്ല അതുകൊണ്ട് എന്താണ് ഇതെൻ്റെ ഡ്യൂട്ടിയുടെ ഹാദാ മിൻ വാജിബി അത് ഞാൻ നിർവഹിക്കണം അവൻ വെള്ളത്തിൽ വീഴാൻ പോയാൽ അവൻ മറ്റെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എൻ്റെ കൂട്ടുകാരനാണ് ഇനി ആരായിരിക്കട്ടെ ഒരാൾക്കൊരു അപകടം പറ്റുന്നത് കാണുമ്പോൾ ഒരാൾ ഒരു ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നത് കണ്ടാൽ അയാളെ നമ്മൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കണ്ടാൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം ഒരാൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണാൽ അവനെ എടുത്ത് രക്ഷപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം അത് നമ്മുടെ ഡ്യൂട്ടിയായി ഞാനായിട്ടൊരു ബന്ധുവില്ല ഞാനെന്തിനാ നോക്കുന്നു എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഹാദാ മിൻ വാജിബി അത് എൻ്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് യാസർ നൽകിയ സൂപ്പറായൊരു മറുപടി ഇഷ്ടമായില്ല നിങ്ങൾക്ക് ആ മറുപടി അങ്ങനെ വേണം ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്ത ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അപ്പോൾ മുറാസിൽ സൊഫി പത്രപ്രവർത്തകൻ്റെ മറുപടി അമലുക മുബാറക്കിയ ബുനയ്യ അമലുക്ക മുബാറക്ക് യാ ബുനയ്യ അമലുക്ക ആ നീ ചെയ്തത് മുബാറക്ക് യാ ബുനയ്യ വളരെ നല്ല അനുഗ്രഹീതമായ അല്ലേ ബാറക്കല്ലാഹു ഫീക അല്ലാഹ് ബാരിക് ഫീക എന്നൊക്കെ പറയാറില്ലേ മുബാറക്ക് അമലുക്ക മുബാറക്ക് യാ ബുനയ്യ നീ ചെയ്തത് വളരെ അനുഗ്രഹീതമായൊരു നല്ല കാര്യമാകുന്നു അന്ത വലദുൻ ഷുജാ അതാണ് നേരത്തെ പറഞ്ഞത് അന്ത വലദുൻ ഷുജാ നീ ഷുജാ ഷുജാ ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഷുജാ അന്ത വലദുൻ ഷുജാ നീ ഷുജായ ഷുജാത്തുള്ള ധീരനായ ഒരു ഒരു കുട്ടിയാകുന്നു ഫ അമലുക അമലുൻ മിസാലിയൻ നമ്മളെ ഹെഡിങ് അമലുൻ മിസാലി എന്നല്ല ഫ അമലുക അമലുൻ മിസാലിയൻ നീ ചെയ്ത പ്രവൃത്തി മാതൃകാപരമായ ഒരു പ്രവൃത്തിയാകുന്നു ഫ അമലുക അമലുൻ മിസാലിയൻ നീ ചെയ്തത് മാതൃകാപരമായ ഒരു പ്രവൃത്തിയാകുന്നു ഇനി ഈ ഭാഗം ഒന്ന് വൃത്തിയായിട്ടൊന്ന് വായിക്കുക എന്നിട്ട് അതിൽ നിങ്ങൾക്ക് സംശയമുള്ള പദങ്ങളൊന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് ആ ഭാഗം ഒന്നുകൂടി കേട്ടിട്ട് ക്ലിയർ ചെയ്യുക ഓക്കെ ഓക്കെ വെരി ഗുഡ് വായിച്ചല്ലോ അഹ്സൻതു മുംതാസ് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു വർക്ക് കൂടിയുണ്ട് ഏത് സംഭവം വായിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ താഴെയുള്ള വർക്ക് ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് നിങ്ങൾ ആ ബോക്സിനകത്ത് ചെറിയൊരു സെന്റൻസ് നഖ്താർ മിൻ ഹിവാർ അൽ അദവാത്തിൽ ഇസ്തിഫാമിയ വ നക്തുബു ഹാ ഫി ദഫ്തർ ഈ ഹിവാർ അൽ ഹിവാർ بين مراسل صوفي وياسر الحوار بين مراسل صوفي وياسر ياسرنും പത്രപ്രവർത്തനം ഇടക്ക് നടന്ന സംഭാഷണത്തെ ഒന്നുകൂടി കൃത്യമായി വായിച്ച് അതിൽ നിന്ന് അൽ അദവാത്തുൽ ഇസ്തിഫാമിയ ഒന്ന് കണ്ടുപിടിക്കുക അതെന്താ അൽ അദവാത്തുൽ ഇസ്തിഫാമിയ അദാത്തുൽ ഇസ്തിഫാം എന്ന് വെച്ചാൽ ചോദ്യത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അങ്ങനെ കുറച്ച് പദങ്ങൾ അതിലില്ലേ നമുക്ക് നിങ്ങൾ ഇപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ് മുറാസിൽ സൂഫി എന്താ യാസിനോട് ചോദിക്കുന്നത് മസ്മുക്ക അവിടെ നിന്റെ പേര് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വാക്കുണ്ട് യെസ് എന്താണ് മാ ഓക്കെ ആ മാ എന്നുള്ളത് ഒരു അദാത്തുൽ ഇസ്തിഫാമാണ് അപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിലെ ഈ ബോക്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അത് ആദ്യം ആ മാ എന്നുള്ളത് എഴുതണം അതിന് താഴെ ഇങ്ങനെ നോക്കൂ നിങ്ങൾ അടുത്ത ചോദ്യം എന്തായിരുന്നു മുറാസിൽ സൂഫി പിന്നെന്താ ചോദിച്ചത് അങ്കൽത്ത അവിടെ ഒന്നുണ്ട് അങ്കൽത്ത നീയാണോ അങ്കത്ത നടത്ത് ആണോ എന്നുള്ളതിന് അ എന്നുള്ളതാണ് അപ്പൊ അത് എഴുതണം അതേപോലെ തന്നെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ചില അദാത്തുൽ ഇസ്തിഫാമുകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തും അത് കംപ്ലീറ്റ് എഴുതുക ഞാൻ ചില സൂചനകൾ തരാം അത് നിങ്ങൾ വായിച്ച് കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ബോക്സിൽ എഴുതിയിരിക്കണം അയ്യു എന്നുണ്ട് അതിൽ അല്ലേ ഫി
ഐഎസ്എഫിൻ അൻത എന്നുള്ളത് അയ്യോ എന്നുണ്ട്, കൈഫ എന്നുണ്ട്. കൈഫ എന്നുള്ളത് എവിടെയാണ്? കൈഫ ഹദ്ദസ ഹാദാ. അതേപോലെ വേറെ സ്ഥലത്തുള്ള നിങ്ങൾ വായിച്ചിട്ട് കണ്ടെത്തണം. ഐന എന്നുണ്ട് അല്ലേ, ഐന കുന്ത എന്ന് ചോദിക്കുന്നിടത്ത് ഐന എന്നുണ്ട്. പിന്നെ ഹൽ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഹൽ തുഹ്സിനു സിബാഹ എന്നുള്ളത് ഹൽ എന്നുണ്ട്, അത് നിങ്ങൾ എഴുതണം. അതേപോലെ തന്നെ മാ എന്നുണ്ട് അല്ലേ, മാ എന്നുണ്ട്. ഈ മാ ഹറലക അലാ ഹാദിൽ അമൽ എന്നുള്ളത് മാ എന്നുണ്ട്, എന്താണ് എന്നുള്ളത്. ഇനിയുണ്ട് ഇതിൽ പെടാത്ത കുറച്ച് അദവത്തുൽ ഇസ്തിഫാമുകൾ നമുക്ക് പിന്നെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കിട്ടും. ഇലാ ഐന ഉണ്ട്, മത്തായുണ്ട്, മെന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന അദവത്തുൽ ഇസ്തിഫാമുകളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർ ഇൻഷാല്ലാ നമ്മുടെ നമ്പറിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 98 46 49 90 60 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക. ഭംഗിയായിട്ട് ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ അവർക്ക് പഠിക്കാൻ വേണ്ടി വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ് ഇൻഷാല്ലാ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ആ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇൻഷാല്ലാ സന്തോഷവാന്മാരായിട്ടിരിക്കുക, ഒരിക്കലും പ്രയാസപ്പെടരുത്. അടുത്ത് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കാണുവാനുള്ള അവസരം ഉണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. മാ സലാമ ഇൻഷാല്ലാ.